നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ കൂടിലേക്ക് ഇറക്കി വിട്ടിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായി. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്ത് തുടങ്ങുകയാണ്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന തീറ്റയ്ക്കനുസരിച്ചാണ് പിന്നെ അതിൻ്റെ വളർച്ച വരിക. അത് കാരണം നല്ല തീറ്റ തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള നല്ല വളർച്ച കിട്ടുന്ന തീറ്റകൾ ഓർഗാനിക്കായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ചിതലാണ്. ചിതൽ നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ഉള്ള തീറ്റയാണ്. കോഴിക്ക് നല്ല വളർച്ചയുണ്ട്, നല്ലതായിട്ട് ഇഷ്ടമുള്ള തീറ്റയാണ്, വേഗം കഴിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ചിതലുകളാണ് നോക്കുന്നത്. ചിതലുകൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ മണ്ണിലേക്ക് തടി അതുപോലെ ചണച്ചാക്കുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മണ്ണിലിട്ട് കൊടുത്ത് അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെതലോടെ വരും. നല്ല ചെതലുള്ള ഏരിയയാണ് നമ്മളിവിടെ. അതുകൊണ്ട് ചെതൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ്. ചെതൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത് കോഴികൾക്ക് കൊടുക്കുകയാണ് ഒന്ന് ചെയ്യുന്നത്. അതുപോലെ BFS ലാർവ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് പച്ചക്കറി വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റ്, അതുപോലെ വേസ്റ്റുകളിൽ ലാർവ ഉൽപ്പാദിപ്പിച്ച് അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ കിച്ചൺ വേസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ ഒരു പിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലും BFS ലാർവ ആലാട്ടുണ്ട്. അത് നമ്മൾ കളക്ട് ചെയ്തെടുത്ത് കോഴികൾക്ക് കൊടുക്കാറുണ്ട്. പിന്നീട് നമ്മൾ ചെയ്യുന്നത് വാഴപ്പിണ്ടിയാണ്. വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ഓമയില, തീറ്റപ്പുല്ല്, പശുവിനും ആടിനും കൊടുക്കുന്ന തീറ്റപ്പുല്ല്, ഇതൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ അരിഞ്ഞ് കൊടുക്കാം. അതുപോലെ മുരിങ്ങയില, ഇതുപോലുള്ള ഇലവർഗ്ഗങ്ങളും നമ്മൾ കോഴികൾക്ക് കുറച്ച് രീതി കൊടുക്കുകയാണ്. ഇത് കൂടാതെ സ്റ്റാർട്ടർ തീറ്റ കോഴികൾക്ക് 45 ദിവസത്തോളം നമ്മൾ കൊടുക്കും. 45 ദിവസത്തിന് ശേഷം നമ്മൾ തീറ്റ ഫുള്ളായിട്ട് കോഴികൾക്ക് ചേഞ്ച് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ തീറ്റ കൊടുത്തു പോരുന്നത്. കോഴികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ ദിവസം മുതൽ ഒരു 45-50 ദിവസം വരെ നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയാണ് പിന്നീടുള്ള കോഴിയുടെ വളർച്ചയ്ക്ക് പ്രധാനമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ കൊത്തു കൂടുന്ന പ്രശ്നം, പ്രോട്ടീൻ കുറവുള്ള കാൽസ്യം കുറവുള്ള തീറ്റകൾ ചെല്ലുമ്പോൾ കോഴികൾ തമ്മിൽ കൊത്തുകൂടുക, കൊത്തു കൂടുമ്പം കോഴികൾ ചത്തുപോകുന്നത്, അതുപോലെ തന്നെ വളർച്ചയെ ബാധിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വെള്ളവും നല്ല രീതിയിലുള്ള തീറ്റയും കൊടുക്കേണ്ടത് പ്രധാനമാണ് ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് തീറ്റ നമ്മൾ കൂടുതലും ലൈവ് തീറ്റകൾ അതുപോലെ പ്രോട്ടീൻ കൂടിയ കാൽസ്യം കൂടുതലുള്ള തീറ്റകളാണ് നമ്മൾ കൊടുത്തു വരുന്നത്. അപ്പോൾ ഇതേ രീതിയിലാണ് കൊടുക്കുന്നത്. കുറച്ച് തീറ്റപ്പുല്ലുകൾ അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങൾ കൂടുതൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇലവർഗ്ഗത്തിന് വേണ്ടി നമ്മൾ ഓമയിൽ കൊടുക്കാറുണ്ട്, അതുപോലെ തീറ്റപ്പുല്ല് കൊടുക്കാറുണ്ട്, പിന്നെ മുരിങ്ങയില ഇതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. 45 ദിവസം കഴിഞ്ഞ് നമ്മൾ തീറ്റ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഓർഗാനിക്കായിട്ടുള്ള ഫുഡ് ഐറ്റംസ് പ്രൊഡക്ഷൻ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ കാണുന്നവർ, നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ മാർക്കറ്റിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം.